മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഫ്രാക്ഷന് സി പി എം പൂർണ്ണമായും അടിമപ്പെട്ടത് കൊണ്ടാണ് പരോക്ഷമായി ഇ എം എസിനെ നിലപാടിനെ തള്ളിപ്പറയാൻ തയ്യാറായത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഇടതു മുന്നണിയിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെ പറയുന്നത് കോൺഗ്രസിനെ മുഴുകേണ്ടി വന്നാൽ ഞങ്ങൾ രണ്ടാം ഘട്ടത്തിൽ തയ്യാറാണ്. ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള ഏകീകര സിനിൽ കോൺഗ്രസ് സമയം നടത്തിയിട്ടുള്ള പത്രപ്രസ്താവന ഇ എം എസിന്റെ നിലപാടിന് കടകവിരുദ്ധമല്ലേ? വളരെ കടകവിരുദ്ധമാണ്. ഏകീകൃത സിവിൽ നിയമത്തെ മുഴുവനായിട്ടും എതിർത്തുകൊണ്ടാണ് ഇന്നലെ ഗോവിന്ദൻ മാഷ് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇ എം എസിന്റെ നിലപാടിന് വിരുദ്ധമല്ലേ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുന്ന നിലപാട്? ഇതാണ് ഇപ്പോഴത്തെ നിലപാടാണ് ഔദ്യോഗികമെങ്കിൽ ഇ എം എസ് നിലപാടിനെ തള്ളിപ്പറയാൻ സി പി എം തയ്യാറാകുമോ? ഇ എം എസിനെ തള്ളിപ്പറയാൻ, ഇ എം എസിന്റെ നിലപാടിനെ തള്ളിപ്പറയാൻ ഗോവിന്ദൻ മാഷ് പിണറായി വിജയൻ തയ്യാറാകുമോ? പക്ഷെ സത്യത്തിൽ പരോക്ഷമായിട്ട് ഇ എം എസിനെയും ഇ എം എസിന്റെ നിലപാടിനെയും മാർക്സിസ്റ്റ് പാർട്ടി തള്ളിപ്പറഞ്ഞിരിക്കുന്നു. കാരണം ഈ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഫ്രാക്ഷന് സി പി എം പൂർണ്ണമായും അടിമപ്പെട്ടത് കൊണ്ടാണ് പരോക്ഷമായി ഇ എം എസിന്റെ നിലപാടിനെ തള്ളിപ്പറയാൻ തയ്യാറായത്. ഏകീകൃത സിവിൽ നിയമത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് സംബന്ധിച്ച് ഇതാണ് ഞങ്ങൾ ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. രണ്ടാമത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതേ സമയത്ത് 85 ഫെബ്രുവരി മാസം DYFയുടെ അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നു. അതിനുശേഷം ഇ എം എസിനെ മുൻകേടുത്ത് PB ഒരു കത്ത് പുറത്തിറക്കി. ആ കത്തിൽ പറയുന്നത് തീവ്രവാദ സംഘടനകളുമായിട്ട് യാതൊരു സഖ്യവും സഹകരണവും പാടില്ല. എന്നിട്ട് വർഷങ്ങളായിട്ട് LDFനോടൊപ്പം ചേർന്നു നിന്ന അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ മുന്നണിയിൽ പുറത്താക്കി. ആ PBയുടെ കത്തിനെ അടിസ്ഥാനപ്പെടുത്തി ആധാരമാക്കി അഖിലേന്ത്യാ മുസ്ലിം ലീഗിന് എല്ലാ പ്രതിസന്ധി കാലഘട്ടത്തിലും CPMനോടൊപ്പം LDFനോടൊപ്പം ചേർന്ന് നിന്ന അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് അത് ഇ എം എസ് നമ്പൂതിരിപ്പാട് പുറത്താക്കി. എന്നാൽ ഇന്നലെ തിരുവനന്തപുരത്ത് നടത്തിയ ഗോവിന്ദൻ മാഷ് നടത്തിയ പത്രസമ്മേളനത്തിൽ ഏകീകൃത സിവിൽ നിയമത്തിനെതിരെ കോഴിക്കോട് ഒരു സെമിനാർ നടക്കുന്നുണ്ടെന്നും ആ സെമിനാറിൽ മുസ്ലിം ലീഗിനെ സാധനം ക്ഷണിച്ചിരിക്കുകയാണ്. അത് ഇ എം എസ് ഈ പൊതു സിവിൽ നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയത്. ഇപ്പോഴേ ഈ ഏകീകൃത പൊതു സിവിൽ നിയമത്തിൽ CPM നിലപാടിന് വെള്ളം ചേർത്ത് ഇ എം എസിന്റെ നിലപാടിന് വിരുദ്ധമായിട്ട് നിലപാടെടുത്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഇടതു മുന്നണിയിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെ പറയുന്നത് കോൺഗ്രസിന് മുഴുകേണ്ടി വന്നാൽ ഞങ്ങൾ രണ്ടാം ഘട്ടത്തിൽ തയ്യാറാണ്. അതൊക്കെ കണ്ടീഷൻ ഉണ്ട്, കോൺഗ്രസിന് മുഴുകണം എന്നാൽ രണ്ടാം ഘട്ടത്തിൽ തയ്യാറാണ്. എന്നാൽ അതാണ് സത്യത്തില് ഗോവിന്ദൻ മാഷിന്റെ മുസ്ലിം ലീഗിനെ സെമിനാറിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഈ ക്ഷണിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.